Payyanur Congress Office Aya Gandhi Mandiram Tagarkapetta, Pathu Divasam Pinnidumbolum, Akramigalil Orale Polum Pidigoodathathu, Kadutha Pradishethathinu Idayakkunnu. Karamel Kandothu Officeukalkku Nere Nadanna Akramathilum, Prathikal Ippolum Pidikkappettilla. Athinide Velliyazhcha Prathipaksha Nethavu VD Sathishan Payyanurilethum. കഴിഞ്ഞ 13 രാത്രി 9 മണിയോടെയാണ് ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസായ ഗാന്ധി മന്ദിരത്തിന് നേരെ ആക്രമണം നടന്നത്. ഓഫീസിനകത്തെ ഫർണിച്ചറുകൾ, നേതാക്കളുടെ ഫോട്ടോകൾ എന്നിവയെല്ലാം ആക്രമികൾ തകർത്തു. ഓഫീസിന് മുന്നിലെ ഗാന്ധി പ്രതിമയും ആക്രമികൾ തകർത്തിരുന്നു. സംഭവം നടന്ന 10 ദിവസം പിന്നിടുമ്പോഴും ആക്രമികളിൽ ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇക്കാര്യത്തെ വലിയ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. കോൺഗ്രസ് നേതാക്കളായ വി എം സുധീരൻ, കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പയ്യന്നൂരിലെത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസ്, കെഎസ്യു സംഘടനകൾ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ചും നടത്തി. എന്നിട്ടും അക്രമികളെ കണ്ടെത്താൻ പോലീസ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം ഉയരുന്നത്. ഗാന്ധി പ്രതിമയുടെ തലയറുത്ത് ഗാന്ധി മന്ദിരം അടിച്ച് തകർത്തിട്ട് ഇന്നേക്ക് 10 ദിവസം തികയുകയാണ്. 10 ദിവസമായിട്ടും പയ്യന്നൂരിൽ പോലീസ് പ്രതികളെക്കുറിച്ചൊരു സൂചന പോലും തന്നില്ല എന്ന് മാത്രമല്ല, ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ക്രിമിനലുകൾ അഴിഞ്ഞാടി അരമുക്കാൽ മണിക്കൂറുകളോളം ഓഫീസുകളിൽ അഴിഞ്ഞാടിയപ്പോൾ പോലും പോലീസ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത പക്ഷം ഗാന്ധിയന്മാരായ 50 പേർ സ്റ്റേഷന് മുമ്പിൽ ഉപവാസം നടത്തും എന്നവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ പ്രതികളെ പിടിക്കാൻ തയ്യാറല്ല എങ്കിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കമുള്ള സമരപരിപാടികൾ ആവിഷ്കരിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വെള്ളിയാഴ്ച പയ്യന്നൂരിലെത്തും. പ്രധാന നേതാക്കളും അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകും. കോൺഗ്രസ് ഓഫീസും ഗാന്ധി മന്ദിരവും തകർത്ത സംഭവത്തിൽ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.